തനി നിറം എന്തായാലും പുറത്തു വരും. ഇവർക്കൊക്കെ ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ്. ബി ജെ പി നേതാക്കളോ ബി ജെ പിയുടെ എം എൽ എ കൊണ്ടൊന്നും ഒരു കാര്യവും, നിങ്ങളൊരു മുതലക്കണ്ണീര് പോലും ഒഴുക്കുന്നത് കേരളത്തിലെ ജനത കണ്ടിട്ടില്ല കേട്ടോ. കർണാടകയാണ് കേരളത്തെക്കാൾ മഹത്തരം. പിറന്ന നാടിനെ ആഗോള ഭീകരവാദ തലസ്ഥാനമായി ഉപമിക്കാനും, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ ആർ എസ് എസ്സുകാർക്കും ബി ജെ പിക്കാർക്കൊന്നും ചിലപ്പോൾ പാസ്പോർട്ട് പോലും ഉണ്ടാവും. ഉണ്ടിലിരുന്നു കൊണ്ട് ഭൂലോകം മുഴുവൻ താങ്കളാണ് ഭരിക്കുന്നത് എന്നാണോ താങ്കളുടെ വാദം? മൊത്തം ലോകത്തുള്ള ഹിന്ദുക്കൾ എന്താ താങ്കളുടെ കാൽച്ചുവട്ടിൽ കീഴിലാണെന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? സമാധാനത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ലയിക്കുന്ന ഹിന്ദുക്കളുടെ അന്നത്തിൽ പോലും മണ്ണിടരുത് കേട്ടോ. ജീവജാലങ്ങളായി മാത്രമേ, നികൃഷ്ട ജീവികളായി മാത്രമേ സമൂഹം മനസ്സിലാക്കുന്നുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയുമായി. ടാലന്റ് സ്കൗട്ടിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രവീണിനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. പ്രവീണ, നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും നീ ഞങ്ങളോട് എന്തിന് ഇങ്ങനെ ചെയ്തു? ഇതാണ് കാതലായ പോയിന്റ്. തീർച്ചയായും അപലപിക്കുന്നു. സംഭവം കുവൈത്തിൽ നടന്നുകൊണ്ട് കുവൈത്തിൽ എന്താണോ നിയമം അനുശാസിക്കുന്നത് അതാരാണോ ശിക്ഷാർഹർ, അവർക്ക് തീർച്ചയായും ആ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എല്ലാവരും പ്രവർത്തിക്കണം. അത് നിയമ സംവിധാനത്തിന്റെ സഹായത്തോടുകൂടിയാവണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലെ ചില വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളെ ഉണർത്തുവാനാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു അപേക്ഷ വെക്കട്ടെ. ഇതാ ഈ ടാലന്റ് സ്കൗട്ടിന്റെ പുതിയൊരു പേജ് ഫേസ്ബുക്കിൽ തുറന്നിട്ടുണ്ട്. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ല, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്യുവാനും അതിൽ വരുന്ന വീഡിയോകൾ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുവാനും അപേക്ഷിക്കുന്നു. അതുപോലെ യൂട്യൂബിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനോടുകൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇതിൽ വരുന്ന പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയം തന്നെ കാണുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിൽ എത്തിക്കുക എന്നും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഏതായാലും വിഷയത്തിലേക്ക് വരട്ടെ. നരേന്ദ്രമോദി ഗൾഫിലെത്തിയ വീഡിയോ ഷെയർ ചെയ്ത പ്രവാസിയെ കുവൈറ്റിൽ വെച്ച് മർദ്ദിച്ച ജിഹാദികൾക്കെതിരെ നിയമ നടപടിയുമായി വിവിധ സംഘടനകൾ. നരേന്ദ്രമോദി ഗൾഫിലെത്തുന്ന വീഡിയോ ഷെയർ ചെയ്തതിനെ പ്രവാസിയായ വടകര സ്വദേശി പ്രവീണിനെ മലയാളികളായ ജിഹാദികൾ ക്യാമ്പിൽ കയറി മർദ്ദിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ പ്രധാന ട്രെൻഡിംഗ് സബ്ജക്ട് ആണല്ലോ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ, കുവൈത്തിലെ പ്രവീണിന് മർദ്ദനമേറ്റു. അതും വർഗീയതയുടെ പേരിൽ. കേവലം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അനുകൂലിച്ച് ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ മർദ്ദനമേറ്റു എന്നതാണ് സംസാരം. ചില പ്രത്യേകതരം മാധ്യമങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന വാസ്തവം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ടാലന്റ് സ്കൗട്ട് ഈ മർദ്ദനത്തെ, ഈ ഒരു രീതിയെ ഒരിക്കലും അനുകൂലിക്കുകയില്ല, അതിന് ഒരിക്കലും പിന്തുണ നൽകുകയില്ല. ഇനി ഈ പറഞ്ഞതുകൊണ്ട് എന്നെ ആരും സംഘിയാക്കിയേക്കരുത്. അല്ലെങ്കിൽ തന്നെ കുറെ വീഡിയോ ഇട്ടപ്പോൾ എന്നെ വഹാബിയാക്കി കുറെ ആൾക്കാർ, അതുപോലെ തന്നെ സുഡാപ്പിയാക്കി കുറെ ആൾക്കാർ, ചില ആൾക്കാരെന്നെ കമ്മ്യൂണിസ്റ്റുകാരാക്കി, ചില ആൾക്കാരെന്നെ കോൺഗ്രസ്സുകാരനാക്കി. എനിക്കും ചില വ്യക്തമായ മതാധിഷ്ഠിത വിശ്വാസം ഉണ്ടാവാം, രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാകാം. പക്ഷേ ടാലന്റ് സ്കൗട്ട് എന്ന ഈ ചാനൽ അത് നിങ്ങളുടെ നിഷ്പക്ഷ ശബ്ദമായി മാറ്റാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതിൽ രാഷ്ട്രീയമോ പ്രത്യേക മതമോ കലർത്താൻ യാതൊരു ഉദ്ദേശവുമില്ല. ഏതുവിധ മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും അവരുടെ നല്ല കാര്യങ്ങളൊക്കെ ഇതിൽ വന്നെന്ന് വരാം. അതുപോലെ തന്നെ ചില ജനദ്രോഹപരമായ നടപടികൾക്കെതിരെ വിമർശനവും വന്നെന്ന് വരാം. അത് ഇന്ന രാഷ്ട്രീയത്തിനോ ഇന്ന മതത്തിനോ അനുകൂലമോ പ്രതികൂലമോ ഒന്നുമല്ല, അത് മനസ്സിലാക്കുക. ഇനി ഈ ഒരു മർദ്ദനമുറയെ ഒരിക്കലും ടാലന്റ് സ്കൗട്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഇതൊരു തരം താലിബാനിസം തന്നെയാണ്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സദാചാര പോലീസ് വിളയാട്ടമുണ്ടല്ലോ, അതിന്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ നടക്കുന്ന ആൾക്കൂട്ട വിചാരണ, ആൾക്കൂട്ട കൊലപാതകം, ഇതൊക്കെ ഇതിനെ അനുസ്മരിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധ്യമല്ല. അത് നിയമത്തിന്റെ വഴികളിലൂടെ മാത്രം ചോദ്യം ചെയ്യപ്പെടേണ്ടതും അതിലൂടെ മാത്രം സഞ്ചരിച്ച് വിധി കൽപ്പിക്കേണ്ടതുമായ ഒരേർപ്പാട് തന്നെയാണ്. ഇത് സംഭവം കുവൈത്തിൽ നടന്നുകൊണ്ട് കുവൈത്തിൽ എന്താണോ നിയമം അനുശാസിക്കുന്നത് അതാരാണോ ശിക്ഷാർഹർ, അവർക്ക് തീർച്ചയായും ആ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എല്ലാവരും പ്രവർത്തിക്കണം. അത് നിയമ സംവിധാനത്തിന്റെ സഹായത്തോടുകൂടിയാവണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലെ ചില വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളെ ഉണർത്തുവാനാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ഇതിനു മുന്നേ കേരളത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പ് കാണാം. ഞാൻ കാണിച്ചാലോ, ഞാൻ കാണിച്ചാലോ, ഞാൻ കാണിച്ചാലോ.
ഇവിടെ കേരളീയ പൊതുസമൂഹം എല്ലാവരും ഒന്നടങ്കം വിമർശിച്ച ഒരു സംഭവമാണിത്. അതായത് ആധാർ സംഖ്യ എന്നാണ് ഇദ്ദേഹത്തിന് പേര് പോലും വീണത്. ഇനി ഇതാ കുവൈത്തിൽ നടന്ന ആ സംഭവം കൂടി നിങ്ങൾ ഒന്ന് കാണുക. ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. എന്താണോ അദ്ദേഹം ചെയ്ത തെറ്റ് അത് തെളിയിക്കപ്പെടണം. അദ്ദേഹത്തിന് വേണ്ട ശിക്ഷ ഗവൺമെന്റ് തലത്തിൽ വാങ്ങിക്കൊടുക്കണം. കുവൈത്തിലൊക്കെ ആകുമ്പോൾ തീർച്ചയായും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതിൽ ഒന്നാമത്തെ ആരോപണം പ്രധാനമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. അതിന് ഒരിക്കലും വിശ്വാസപരമായ ഒരു തെളിവില്ല. അതിന് വിരുദ്ധമായ പല തെളിവുകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ മറ്റ് പല ചാനലുകളും പുറത്തു കൊണ്ടുവന്നിട്ടുമുണ്ട്. അതൊക്കെ വിശകലനം ചെയ്യുമ്പോൾ അത് നിയമപരമായി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഈ വീഡിയോ ക്ലിപ്പിൽ വ്യക്തമായി കേൾക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതിൽ പ്രവീണിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. പ്രവീണ, നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും നീ ഞങ്ങളോട് എന്തിന് ഇങ്ങനെ ചെയ്തു? ഇതാണ് കാതലായ പോയിന്റ്. അതായത് ഈ പ്രവീണും ഈ മർദ്ദിക്കുന്നവരും മർദ്ദിക്കപ്പെടുന്നവരും എല്ലാം ഒരു സമൂഹമായി ഒന്നിച്ച് ജീവിച്ച ആൾക്കാരാണ്. പരസ്പരം സ്നേഹത്തോട് വസിച്ചവരാണ് എന്ന് ആ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാവുന്നു. ഈ കൂട്ടത്തിൽ പോയ എല്ലാവരും അവരെ മർദ്ദിക്കണം എന്ന് വെച്ച ഒരു ഉദ്ദേശത്തിലാണ് പോയത്, ചോദ്യം ചെയ്തത് എന്നല്ല എന്നാണ് ഈ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമായി നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നത്. കാരണം അതിൽ വികാരത്തിനടിപ്പെട്ട ഒരാൾ അവനെ മർദ്ദിക്കുമ്പോൾ മറ്റുള്ളവർ വന്ന് തടയിടുകയും ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാരും മർദ്ദിക്കണം എന്നുള്ള ഒരു മുൻധാരണ പ്രകാരമോ മുൻ വിധി പ്രകാരമോ അല്ല പോയത്. സ്വാഭാവികമായും അവിടെയുള്ള വാക്തർക്കത്തെ തുടർന്ന് വന്ന ഒരു പ്രവർത്തനമാണ്, എങ്കിലും അത് തെറ്റാണ്. ഇനി ഈ മർദ്ദിച്ചത് ആരോപിക്കപ്പെടുന്നത് ഒരു മുസ്ലിമാണ് എന്നാണ് ആരോപിക്കപ്പെടുന്നത്. ആ മുസ്ലിമിനോടും അല്ലെങ്കിൽ ഇതുപോലുള്ള ചിന്താഗതിയുള്ള ചില ആൾക്കാരോടുമായി ഒരു കാര്യം ഞാൻ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇത് പരിശുദ്ധ റമദാൻ മാസമാണ്. ഈ റമദാൻ മാസത്തിലാണ് ഇത് സംഭവിച്ചത് എന്നാണ് തോന്നുന്നത്. ഇനി റമദാൻ മാസമോ അല്ലാതെയോ ആയിരിക്കട്ടെ, മുസൽമാന് ഇതുപോലുള്ള പ്രവർത്തിക്കാനുള്ള അവകാശമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഒരു മാതൃക മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതിനിടയിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സാധാരണ നാം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തെ കുരിശിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമുണ്ട്. പ്രവാചകന്മാരൊക്കെ ഇതുപോലുള്ള മാതൃകകളാണ് ലോകത്ത് കാണിച്ചു തന്നിട്ടുള്ളത്. മതാധ്യാപനങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തുന്നതും പ്രവർത്തിക്കുന്നതും പ്രാവർത്തികമാക്കാൻ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. അതായത് യേശുക്രിസ്തുവിനെ കുരിശിലേക്ക് തറക്കാൻ കൊണ്ടുപോകുമ്പോൾ യേശുക്രിസ്തു അവസാനമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ പ്രത്യേകിച്ചിട്ട് പറയുന്നത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയുന്നില്ല, ഇവരോട് ഇനി പുറത്തു കൊടുക്കണേ എന്നാണ്. ഇതേപോലുള്ള ഒരു സംഭവം നബിയുടെ ജീവിതത്തിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അദ്ദേഹത്തെ കുറെ ആൾക്കാരെ വെച്ചുകൊണ്ട്, അതായത് അങ്ങാടി പിള്ളേർ ഉപയോഗിച്ചുകൊണ്ട് നബിയെ മർദ്ദിക്കുകയും കല്ലെടുത്തെറിയുകയും ഒടുവിൽ അദ്ദേഹത്തിനെ മുകളിലേക്ക് കുടൽമാല, ഒട്ടകത്തിന്റെ കുടൽമാല ഇടുകയും ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവരെ ക്ഷീണിച്ച് അവശനായി ചോരയൊക്കെ വാർന്നൊലിച്ചുകൊണ്ട് ഒരു മരച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവർക്ക് പുറത്തു കൊടുക്കണേ എന്ന്. ഇതാണ് പ്രവാചകന്മാരൊക്കെ കാണിച്ചു തന്ന മാതൃക. ഈ മാതൃകകൾ പിൻവറ്റാനാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ വികാരത്തിനടിപ്പെട്ടുകൊണ്ട് ഇവർക്കെതിരെ ഇതുപോലുള്ള പ്രകോപനപരമായ ഒരു നടപടി ഒരിക്കലും ഒരു മുസ്ലിമിനും അംഗീകരിക്കാൻ സാധ്യമല്ല. മലയാളി പ്രവാസിക്ക് ദുരനുഭവം ഉണ്ടായിട്ട് കേരളത്തിലെ ഒരു എം പി പോലും ഇടപെട്ടില്ല. BJP അടക്കം MP മന്ത്രിമാരും കേരളത്തിലുണ്ട്. ഇടത് വലത് മുന്നണികൾക്കും ഉണ്ട്. എല്ലാവരും കൈവിട്ടപ്പോൾ പ്രവീൺ എന്ന മലയാളിക്ക് തുണയായി വന്നത് BJP ഉടുപ്പി ചിക്കമംഗ്ലൂരു MP ശോഭ കരിന്തൽജെ ആണ്. എന്തായാലും മലയാളിക്ക് ഗൾഫിൽ തല്ല് കിട്ടിയാൽ ചോദിക്കാനും പറയാനും കർണാടകത്തിൽ BJP നേതാക്കൾ ഉണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കണ്ടുകൊണ്ടോ, തനി നിറം എന്തായാലും പുറത്തു വരും. ഇവർക്കൊക്കെ ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ് കേട്ടോ. അല്ലെങ്കിലും ഇത് ഇതിനു മുന്നിലേയും കണ്ടതാണ്. ഇവർക്കൊക്കെ സഹായത്തിന് വേണ്ടി ഇവർ എന്താണ് പറയുന്നത്, അന്യ സംസ്ഥാനത്തിലെ MP ആവശ്യമുണ്ട് എന്നാണ്. അതായത് ചിറ്റമംഗ്ലൂരിലെ, അതായത് ഉടുപ്പി ചിറ്റമംഗ്ലൂർ MP ആയ ശോഭ കരിങ്കൽജിയാണ് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങിയത്. കേരളത്തിലുള്ള BJP നേതാക്കളോ BJP MLA കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇനി ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയോ? കേരളത്തിലെ MLA അല്ലെങ്കിൽ MP അല്ലെങ്കിൽ BJP നേതാക്കന്മാർക്കോ അവരുടെ അനുയായികളെ കുറിച്ചൊരു ധാരണയുണ്ട്. അവർക്ക് തന്നെ ഒരു ഉത്ബോധമുണ്ട്, ഇവരെന്തെങ്കിലും ഉടായ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന്. അതുകൊണ്ടാണ് അവർ കാള പറ്റൂ എന്ന് കേട്ടവർ കയറെടുത്ത് പുറത്തിറങ്ങാത്തത്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം
ഇനി നിങ്ങൾക്ക് ഈ അന്യസംസ്ഥാനത്തോടുള്ള പ്രേമം കേരളത്തെക്കാൾ കൂടുതൽ നിങ്ങൾ കർണാടകയെ സ്നേഹിക്കും അല്ലെങ്കിൽ ഗുജറാത്തിനെ സ്നേഹിക്കും അല്ലെങ്കിൽ കേരളത്തെ അപമാനിച്ചുകൊണ്ട് നിങ്ങൾ ഉത്തർപ്രദേശിനെയൊക്കെ വലിയ മാതൃകയാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടമാണെന്നറിയാം. കുട്ടികളെപ്പോലും ഓക്സിജൻ കിട്ടാതെ കൊന്ന ഒരു നാടിനെ കേരളത്തിലെ ആരോഗ്യസ്ഥിതിയേക്കാളും എത്രയോ മെച്ചമാണെന്ന് പാടിപ്പുകഴ്ത്തിയ നിങ്ങളാണ്. അതുപോലെ ഈ മഹാമാരിയിൽ നിന്നും ഇപ്പോൾ കേരളത്തെ ഒന്നടങ്കം സംരക്ഷിച്ചു നിർത്തുന്ന ഭരണ പ്രതിപക്ഷ കക്ഷികളെപ്പോലും അപമാനിച്ചുകൊണ്ട് കേരളത്തേക്കാൾ എത്രയോ കൂടുതൽ മരണസംഖ്യയും രോഗബാധിതരും കൂടുതലുള്ള ഗുജറാത്തിനെ നിങ്ങൾ മാതൃകയാക്കണമെന്ന് പറയുന്ന നിങ്ങളുടെ മനസ്സിന്റെ ആ ഉദ്ദേശ ശുദ്ധി എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ വിളിച്ചു പറയണമെന്നൊന്നുമില്ല. ഇത് പ്രളയകാലത്തും നമ്മൾ കണ്ടതാണ്. കേരളത്തെ സഹായിക്കാൻ തുനഞ്ഞിറങ്ങിയ വിദേശ രാജ്യങ്ങളുടെ ആ സഹായഹസ്തം പോലും നിരോധിച്ചപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി ജയ് വിളിച്ചവരാണ്. നിങ്ങൾക്ക് അല്ലെങ്കിലും പണ്ടേ ഉള്ള പാരമ്പര്യം അങ്ങനെയാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്ത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ പോലും ഒറ്റിക്കൊടുത്തു ഷൂ നക്കിയ ചരിത്രമുള്ള നിങ്ങൾക്ക് സ്വന്തം നാടിനോട് എപ്പോഴും അങ്ങനെയുള്ള ഒരു കൂറ് മാത്രമേ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് പ്രകടമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിഷ്പക്ഷമതികളായ എല്ലാവർക്കും അറിയാം. അല്ലേലും മാസങ്ങളൊന്നും ആയില്ലല്ലോ, കേവലം ദിവസങ്ങളിലേ കഴിഞ്ഞുള്ളൂ. കാസർഗോഡുള്ള 10 പേരുടെ ജീവൻ കർണാടകയുടെ അതിർത്തി അടച്ചതിന്റെ പേരിൽ, പൊളിഞ്ഞു പോയതിന്റെ പേരിൽ നിങ്ങളൊരു മുതലക്കണ്ണീര് പോലും ഒഴുക്കുന്നത് കേരളത്തിലെ ജനത കണ്ടിട്ടില്ല കേട്ടോ. കാരണം നിങ്ങളെപ്പോലുള്ളവരുടെ മനസ്സിലൊക്കെ രൂഢമൂലമാക്കപ്പെട്ട വർഗീയ ചിന്താഗതിയുണ്ടല്ലോ, അത് നിങ്ങളെ കേരളത്തെക്കാൾ മഹത്തരമായി കർണാടകയെ വാഴ്ത്താൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആഗോള തീവ്രവാദികളുടെ തലസ്ഥാനമായ കേരളത്തിൽ നിന്നുള്ള ഭീകരവാദികളുടെ കണ്ടോ 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 എന്താണ് സ്വന്തം മാതൃനാടിനെ വിളിക്കുന്നത് എന്ന്. ആഗോള തീവ്രവാദികളുടെ തലസ്ഥാനമായ കേരളത്തിൽ നിന്നുള്ള ഭീകരവാദികളുടെ പിറന്ന നാടിനെ ആഗോള ഭീകരവാദ തലസ്ഥാനമായി ഉപമിക്കാനുള്ള ഇവരുടെയൊക്കെ ആ നെറികെട്ട മനസ്സിനെ നിങ്ങളേവരും ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവരുടെയൊക്കെ ഈ രാജ്യസ്നേഹം കപടമാണ്. പിറന്ന നാടിനോടുള്ള പ്രേമം വെറും ഭംഗിവാക്കാണ് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. മറ്റു രാജ്യങ്ങളായിരിക്കും ആ വിസ അടിച്ചു കിട്ടാൻ രാജ്യദ്രോഹികൾക്ക് പാസ്പോർട്ട് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഭാരതമാണെന്ന് ഓർത്താൽ നല്ലത്. അവരുടെ പാസ്പോർട്ടൊക്കെ പിടിച്ചുവെക്കുന്നതും നിരോധിക്കുന്നതുമായ വല്ല ശിക്ഷാവിധികളും ഇന്ത്യൻ നിയമത്തിൽ ഇപ്പോൾ ചേർത്തിട്ടുണ്ടോ എന്ന് ആർക്കും അറിയില്ല കേട്ടോ. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആദ്യം നോക്കേണ്ടത് നാട്ടിലുള്ള ഈ നിയമവിരുദ്ധരായ ആൾക്കാരുടെ എത്ര പാസ്പോർട്ട് നിങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എന്നല്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ RSS-കാർക്കും BJP-കാർക്കൊന്നും ചിലപ്പോൾ പാസ്പോർട്ട് പോലും ഉണ്ടാവില്ലല്ലോ. എന്തിന് നിങ്ങളുടെ ഡൽഹിയിലുള്ള MLA കലാപത്തിന് ആഹ്വാനം ചെയ്ത് എത്രയോ പേരുടെ ജീവൻ ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ നഷ്ടപ്പെടുത്തിയത്? അവർക്കെതിരെ അവരുടെ പാസ്പോർട്ട് നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടോ ഇതുവരെ? അതുപോലെ തന്നെ ഭാരത സർക്കാരിനും നമ്മുടെ എംബസിക്ക് നിങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറാകണം. നിയമപരമായിട്ടുള്ള നടപടികൾ താങ്കൾ അതിലൊന്നും പേടിക്കേണ്ട കേട്ടോ. അവർ നിയമവിരുദ്ധമായി ആരെങ്കിലും വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമവ്യവസ്ഥ ഇവിടെ എന്താണോ അനുശാസിക്കുന്നത് ആ ശിക്ഷ ആർക്കായാലും കിട്ടിയിരിക്കും. അതിനി ഏത് മതവിശ്വാസിയായാലും ശരി, ഇനി ഒരു മതവിശ്വാസം ഇല്ലാത്തവനായാലും ശരി, എന്തിന് നിങ്ങൾക്കറിയില്ല, ഒരു വർഷം പോലും ആയിട്ടില്ലല്ലോ. സൗദി രാജകുടുംബാംഗത്തിൽപ്പെട്ട ഒരു രാജകുമാരനെയാണ് അദ്ദേഹം ചെയ്ത തെറ്റിന് വധശിക്ഷക്ക് നടപ്പിൽ വരുത്തുന്നതെന്ന് ലോകം മുഴുവനുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ. അപ്പോൾ ഒരു നിഷ്പക്ഷമായ അന്വേഷണവും വിധി തീർപ്പും ഇവിടെ കൃത്യമായി ഉണ്ടാകും. അതിൽ നിങ്ങൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും ഇവിടുത്തെ നിയമങ്ങളൊന്നും അർദ്ധരാത്രിയല്ല ഇവിടുത്തെ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്, ചില ഞായറാഴ്ചകളിലല്ല ഇവിടുത്തെ കോടതികൾ വിധി കൽപ്പിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ പെട്ടെന്നൊന്നും ചിലവരെ വാങ്ങാൻ പറ്റുന്നത് പോലെ ഇവിടെ വാങ്ങാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരും. ഇവിടെ വസിക്കുന്ന ഒരു മതസ്ഥർക്കും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഇവിടുത്തെ ജഡ്ജിക്കൊന്നും പിന്നീട് പ്രത്യുപകാര സ്മരണ എന്നോണം ഇവിടുത്തെ പാർലമെന്റിലേക്കുള്ള ഒരു ടിക്കറ്റ് കൊടുക്കുന്ന രംഗമൊന്നും. ഹിന്ദു സഹോദരന്മാർക്ക് നേരെ ഉള്ള കടന്നാക്രമണത്തെ കണ്ടില്ല എന്ന് നടിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഹിന്ദുവായതിന്റെ പേരിൽ, ഹിന്ദു നാമധാരിയായതിന്റെ പേരിൽ, ഭാരതീയനായതിന്റെ പേരിൽ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിന് പറയുവാനുള്ളത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല, മുഴുവൻ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും മുഴുവൻ ഹിന്ദു സംഘടനാ പ്രവർത്തകരും നിങ്ങൾക്കൊപ്പമുണ്ട്. അല്ല ചങ്ങാതി, നിങ്ങൾക്കാരാ ഹിന്ദുക്കളുടെ മൊത്തം പാറ്റന്റ് എഴുതി തന്നത്?
ഒരു കുണ്ടിലിരുന്നു കൊണ്ട് ഭൂലോകം മുഴുവൻ താങ്കളാണ് ഭരിക്കുന്നത് എന്നാണോ താങ്കളുടെ വാദം? മൊത്തം ലോകത്തുള്ള ഹിന്ദുക്കൾ എന്താ താങ്കളുടെ കാൽച്ചുവട്ടിൽ കീഴിലാണെന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? ഇവിടെ ഗൾഫിൽ 10,000 ലക്ഷക്കണക്കിന് അമുസ്ലിങ്ങൾ വസിക്കുന്നുണ്ട്. അവർ വളരെ സന്തോഷത്തോടുകൂടിയുള്ള ജീവിതം തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. നിങ്ങളായിട്ട് അതിനൊരു തടസ്സം സൃഷ്ടിക്കരുത് എന്നുള്ള ഒരു അപേക്ഷയാണ് നിങ്ങളുടെ മുന്നിലൊക്കെ വെക്കാനുള്ളത്. ഇവിടെയുള്ള ഗൾഫ് ഭരണാധികാരികളൊന്നും ഒരിക്കലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞല്ല ഇവിടെ ജോലിയും സൗകര്യങ്ങളും കൊടുക്കുന്നത്. അവരൊക്കെ എല്ലാവരെയും കാണുന്നത് ഭാരതീയൻ എന്ന സഹോദരന്മാരായിട്ടാണ്. അത് നിങ്ങളെപ്പോലുള്ളവരായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ദുഷിപ്പിക്കരുത് എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. താനൊക്കെ വെറുതെ ഹിന്ദുക്കളുടെ പാറ്റന്റും എടുത്തു വന്നുകൊണ്ട് സമാധാനത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഹിന്ദുക്കളുടെ അന്നത്തിൽ പോലും മണ്ണിടരുത് കേട്ടോ. താനൊക്കെ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, താനാണ് ഹിന്ദുക്കളുടെ മുഖമെന്നാണോ? ഇതൊരുമാതിരി ഐസിസ് ഭീകരവാദികൾ ഇസ്ലാമിന്റെ മുഖമുദ്ര ഞങ്ങളാണെന്ന് പറയുന്നത് പോലെയും താലിബാൻ ഭീകരവാദികൾ ഞങ്ങളാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ അവകാശികൾ എന്ന് അവകാശപ്പെടുന്നത് പോലെയുമായല്ലോ. നിങ്ങളെയൊക്കെ ഒരു ഹിന്ദുവും ഒരു ഹിന്ദുവായിട്ട് കരുതിയിട്ടില്ല. നിങ്ങളൊക്കെ വെറും വർഗീയ വിഷം പരത്താനായി ജനിച്ച ചില ജീവജാലങ്ങളായി മാത്രമേ, നികൃഷ്ട ജീവികളായി മാത്രമേ സമൂഹം മനസ്സിലാക്കുന്നുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയുവായി. ഏതായാലും എന്റെ ഈ വീഡിയോ കണ്ട എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്കേവർക്കും 1,000 നന്ദി പറയുന്നതോടൊപ്പം ഇതുപോലെ വർഗീയ വിഷം ഭവിപ്പിക്കുന്ന വിഷവിത്തുകളെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുക. നമ്മൾ ഒന്നായി നിന്ന് അവർക്കെതിരെ ഒറ്റക്കെട്ടായി പടപൊരുതുക. അതിന് വിജയം സുനിശ്ചിതമായിരിക്കും. നാം ഒന്നാണ്. നമ്മൾ മലയാളികൾ ഒന്നാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.